അനശ്വര നടൻ മുരളിയുടെ ഓർമ്മകൾക്ക് ഇന്ന് ഒന്നര പതിറ്റാണ്ട് അഭ്രപാളികളിലെ നടനവിസ്മയം ഭരത് മുരളി ഓർമ്മയായിട്ട് ഇന്ന് ഒന്നര പതിറ്റാണ്ട് പൂർത്തിയാകുന്നു പഞ്ചാഗ്നിയിലെ രാജനൽ തുടങ്ങി ഇങ്ങോട്ട് എണ്ണം പറഞ്ഞ ഒട്ടനവധി വേഷങ്ങളെ അനശ്വരമാക്കിയ മുരളി മലയാളികളുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുകയാണ് ശരീരഭാഷ കൊണ്ടും ശബ്ദഗാംഭീര്യം കൊണ്ടും മലയാളികളുടെ മനസ്സിന്റെ ആഴങ്ങളിൽ ഇടം നേടിയ നടൻ നായകനായും പ്രതിനായകനായും വെള്ളിത്തിരയുടെ അമരത്ത് നിറഞ്ഞാടിയ മുരളി ഭാവാഭിനയത്തിന്റെ മറുവാക്കായിരുന്ന പ്രതിഭ നാട്യവൈഭവം കൊണ്ടും ഭൗതിക നിലവാരം കൊണ്ടും വേറിട്ടു നിന്ന വ്യക്തിത്വത്തിനുടമയായിരുന്നു മുരളി എന്ന അനശ്വര പ്രതിഭ അഭിനയത്തിന്റെ കൊടുമുടികൾ സഞ്ചരിക്കുകയായിരുന്ന മുരളി അച്ഛനായും അമ്മാവനായും ജീവിച്ചഭിനയിച്ചപ്പോൾ അദ്ദേഹം നമ്മുടെ വീട്ടിലേക്ക് തന്നെ കാരണവരായെന്ന് മലയാളികൾക്ക് തോന്നും സൗന്ദര്യം അരങ്ങുവാണിരുന്ന സിനിമാ മേഖലയിൽ തിളങ്ങാൻ വേണ്ട ശരീരഭാഷ ആയിരുന്നില്ല മുരളിക്ക് പക്ഷേ മലയാളി സൗന്ദര്യ സങ്കല്പത്തിൽ മുരളി ഒരു ഒറ്റയാനാണ് മറ്റാർക്കും അവകാശപ്പെടാനാകാത്ത ആ ഗാംഭീര്യം മുരളി എന്ന അഭിനയ കുലപതിയെ മലയാള സിനിമയിൽ വേറിട്ടു നിർത്തി മുഖത്തെ കട്ടിമീശയും നെറ്റിയിലെ മുറിപ്പാടും മുരളിയുടെ ഗാംഭീര്യത്തിന് മാറ്റുകൂട്ടുന്നതായിരുന്നു വളയത്തിൽ ലോറി ഡ്രൈവറായി എത്തിയ മുരളിക്ക് പകരം അവിടെ മറ്റൊരു നടനെ പ്രതിഷ്ഠിക്കാൻ മലയാളി പ്രേക്ഷകർക്ക് കഴിയുമോ ഹരിഹരന്റെ പഞ്ചാഗ്ഞയ്ക്ക് ശേഷം നൂറ്റി അൻപത്തിയഞ്ചോളം സിനിമകളിൽ അദ്ദേഹം തന്റെ അഭിനയത്തിന്റെ കയ്യൊപ്പ് പതിപ്പിച്ചു ഇടയടുപ്പമുള്ള അഭിനയമികവ് കാഴ്ചവെച്ച നെയ്ത്തുകാരനിലെ കഥാപാത്രം ദേശീയ അവാർഡിന് അർഹനാക്കി മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നാല് തവണയും സഹനടനുള്ള പുരസ്കാരം രണ്ട് തവണയും മുരളിയെ തേടിയെത്തി സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ അഭിനേതാവും ആശാന്റെ കവിതയും അഭിനയത്തിന്റെ രസതന്ത്രം തുടങ്ങി നിരവധി പുസ്തകങ്ങളും മുരളിയുടെ തൂലികയിൽ പിറന്നിട്ടുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷകാലത്ത് മലയാള സിനിമയിൽ അദ്ദേഹം ഉണ്ടാക്കിയ ശൂന്യത വളരെ ശൂന്യതാണ് രണ്ടായിരത്തിഒൻപത് ഓഗസ്റ്റ് ആറിന് മലയാളത്തിന്റെ പ്രിയ നടനെ മരണം കവർന്നെടുത്തെങ്കിലും മലയാളി മനസ്സുകളിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് ഇന്നും മരണമില്ലാതെ തുടരുകയാണ് എനിക്ക് എന്തെങ്കിലും